ഇതിൽ സാമ്പാർ പൊടി, മല്ലിയില, കറിവേപ്പില, ഇഡലി കഷ്ണങ്ങൾ എന്നിവയുടെ കൂടെ വഴറ്റുക. റവ ഇഡ്ലി. റവ 2 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉഴുന്ന് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. റവ അരിച്ചെടുക്കുക. കുതിർന്ന ഉഴുന്ന് നല്ലതുപോലെ അരിച്ചെടുക്കുക. റവയും ഉഴുന്നുമാവും ഉപ്പും ചേർത്ത് കലക്കി ഇഡലി ഉണ്ടാക്കാം. ഏത്തയ്ക്ക ഗോതമ്പ് ഇഡ്ലി. ചേരുവകൾ: ഏത്തപ്പഴം 5 എണ്ണം, തേങ്ങ തിരുകിയത് 1/2 കപ്പ്, ഗോതമ്പ് മാവ് 6 കപ്പ്, ഉപ്പ് പാകത്തിന്, പഞ്ചസാര ആവശ്യത്തിന്, ഏലയ്ക്ക 2 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: നന്നായി പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. ഗോതമ്പ് മാവ്, തേങ്ങ തിരുമിയത്, പാകത്തിനുപ്പ് എന്നിവ നല്ലതുപോലെ ചേർത്ത് ഇളക്കുക. ഇതിൽ ഏത്തപ്പഴം അരിഞ്ഞതും പഞ്ചസാരയും പാകത്തിന് വെള്ളവും ചേർക്കുക. ഇതെല്ലാം കൂടി ഇഡ്ലി മാവിൻ്റെ അയവിൽ കലക്കുക. അല്പം ഏലയ്ക്കാപ്പൊടിയും ചേർക്കാം. ഈ മാവ് ഇഡ്ലി തട്ടിൽ കോരി ആവിയിൽ വേവിച്ചെടുക്കാം. പച്ചക്കറി ഇഡ്ലി. ചേരുവകൾ: പച്ചരി 1 നാഴി കുതിർത്തത്, ചെറുപയർ 150 ഗ്രാം, തേങ്ങ തിരുമിയത് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: 1 നാഴി പച്ചരി കുതിർത്തതും 150 ഗ്രാം ചെറുപയർ, ക്യാരറ്റ്, ക്യാബേജ്, പടവലങ്ങ, തക്കാളി, ചീരയില ഇവയും തേങ്ങയും ചേർത്ത് മാവ് രൂപത്തിൽ ആട്ടിയെടുത്ത് ഉപ്പ് ചേർത്ത് ഇഡ്ലി തട്ടിൽ ഒഴിച്ച് ആവിയിൽ വേവിക്കുക. കാഞ്ചീപുരം ഇഡ്ലി. ചേരുവകൾ: പുഴുക്കലരി 1 കപ്പ്, കായം, ഉപ്പ് ആവശ്യത്തിന്, പച്ചരി 1 കപ്പ്, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, കറിവേപ്പില 2 കൊത്ത്, തൈര് 2 ടീസ്പൂൺ, ഉഴുന്ന് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പച്ചരി, പുഴുക്കലരി, ഉഴുന്ന് എന്നിവ കുതിർത്ത് അരയ്ക്കുക. ശേഷം ഉപ്പും കായവും ചേർത്ത് ഇളക്കുക. രാവിലെ ഈ മാവിൽ കുരുമുളക് പൊടി, തൈര്, നെയ്യ്, ജീരകപ്പൊടി എന്നിവ ചേർത്തിളക്കി വയ്ക്കുക. ഇഡ്ലി കുട്ടുകത്തിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ തട്ടിൽ എണ്ണ തേച്ച് മാവൊഴിച്ച് വേവിക്കുക. പ്ലാവില ഇഡ്ലി. ചേരുവകൾ: അരി 1/2 കിലോ, ഉപ്പ് പാകത്തിന് ഉഴുന്ന് പരിപ്പ് 1/2 കിലോ. തയ്യാറാക്കുന്ന വിധം: അരിയും ഉഴുന്നും പ്രത്യേകം പ്രത്യേകം വെള്ളത്തിലിട്ട് കുതിർക്കുക. ഇവ രണ്ടും കൂടി അരച്ച് മാവ് ഒരു പച്ചില പ്ലാവിലയിൽ കുമ്പിൾ കുട്ടി അതിൽ ഒഴിച്ച് ഇഡ്ലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുക. റവ സേമിയ ഇഡ്ലി. ചേരുവകൾ: റവ 1/2 കപ്പ്, പാൽ 1/2 കപ്പ്, തൈര് 2 സ്പൂൺ, സേമിയ 1/2 കപ്പ്, കടുക് പാകത്തിന്, സവാള പൊടിയായി അരിഞ്ഞത് 1/2 കപ്പ്, സോഡാപ്പൊടി ഒരുന്നുള്ള, എണ്ണ 1/2 സ്പൂൺ, ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ചീനച്ചട്ടി ചൂടാകുമ്പോൾ അല്പം എണ്ണയിൽ സേമിയയും റവയും വറുക്കുക. എണ്ണയിൽ ഉഴുന്ന് പരിപ്പ്, കടുക്, സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവയിട്ട് വഴറ്റുക. ഇവ നല്ലതുപോലെ വഴണ്ടു വരുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കുക. വറുത്ത സേമിയയിലും റവയിലും തൈര്, പാൽ, സോഡാപ്പൊടി എന്നിവ ചേർക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്തിളക്കി ഇഡലി ഉണ്ടാക്കാം. മിക്സ്ഡ് ഇഡലി. ചേരുവകൾ: പുട്ടുപൊടി 200 ഗ്രാം, ഉഴുന്നുപൊടി 200 ഗ്രാം, പാലപ്പത്തിൻ്റെ പൊടി 100 ഗ്രാം, റവ മാവ് 100 ഗ്രാം, ഇഞ്ചി 1 കഷ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 5 എണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 3 തണ്ട് ചെറുതായി അരിഞ്ഞത്. തയ്യാറാക്കുന്ന വിധം: പുട്ടുപൊടി, ഉഴുന്നുപൊടി, പാലപ്പത്തിൻ്റെ പൊടി, റവ മാവ് എന്നിവ ഒരുമിച്ച് കട്ടകെട്ടാതെ കലക്കി ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം ഈ മാവിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് സാധാരണ ഇഡലി കുട്ടുവത്തിൽ ഇഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഡലി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വിവിധ തരം കുഴിക്കട്ടകൾ. അരി കുഴിക്കട്ട. ചേരുവകൾ: പച്ചരി 500 ഗ്രാം, തേങ്ങ 1/2 മുറി, ജീരകം 5 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് നന്നായി അരച്ചെടുക്കുക. വെറും കുഴമ്പ് രൂപത്തിലാവാതെ ഉരുള ഉരുട്ടാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ. അതിൽ തന്നെ തേങ്ങയും ജീരകവും ഉപ്പും ചേർത്ത് ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. എന്നിട്ട് അകം പരന്ന പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ഓരോന്നായി പെറുക്കിയിട്ട് വേവിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഉരുളകൾ ഇഡ്ലി കുക്കറിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുത്തും കഴിക്കാവുന്നതാണ്. ശർക്കര കുഴിക്കട്ട. ചേരുവകൾ: പുഴുക്കലരി 1/2 കിലോ, ശർക്കര മധുരത്തിനാവശ്യമായത്, തേങ്ങ 1 എണ്ണം തിരുമിയത്, ഏലയ്ക്കാപ്പൊടി 1 സ്പൂൺ. പുഴുക്കലരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് അരയ്ക്കുക. തേങ്ങ തിരുമിയതും
ശർക്കര ചുരണ്ടിയതും ഏലക്കാപ്പൊടിയും ചേർത്തിളക്കി യോജിപ്പിച്ചെടുത്ത് അരച്ച മാവ് ഉരുളയ്ക്കകത്ത് വച്ചിട്ട് ഇഡ്ലി കുക്കറിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുത്ത് ചൂടോടെ കഴിക്കാവുന്നതാണ്. ഗോതമ്പ് കൊഴുക്കട്ട ചേരുവകൾ. ഗോതമ്പ് പൊടി 500 ഗ്രാം, ജീരകം 2 സ്പൂൺ, തേങ്ങാപ്പാൽ 3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ തിരുമിയത് 1 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് പൊടി, ജീരകം, ഉപ്പ്, തേങ്ങ തിരുമിയത് എന്നിവ 1 കപ്പ് തേങ്ങാപ്പാലിൽ കുഴച്ച് ഉരുളകളാക്കി എടുക്കുക. ശേഷം ഇഡ്ലി കുക്കറിൽ ബാക്കി തേങ്ങാപ്പാലും അല്പം വെള്ളവും ഒഴിച്ച് ചൂടാക്കുക. ഒരു ദിവസം തിളയ്ക്കുമ്പോൾ ഉരുളകൾ അതിലിട്ട് വേവിച്ചെടുത്ത് ആ വെള്ളവും കൊഴുക്കട്ടയും ചേർത്ത് വിളമ്പി കഴിക്കാവുന്നതാണ്. കൊഴുക്കട്ട മറ്റൊരു രീതി. ചേരുവകൾ: അരിമാവ് 500 ഗ്രാം, തേങ്ങ അരമുറി, ഉപ്പ് ആവശ്യത്തിന്, ശർക്കര 200 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: അരിമാവ് ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് ശർക്കര പൊടിച്ചതും തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കി വയ്ക്കുക. എന്നിട്ട് ആദ്യം തയ്യാറാക്കിയ മാവ് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനുള്ളിൽ കുറേശ്ശെ തേങ്ങ ശർക്കര കൂട്ടിവെച്ച് എടുക്കുക. എന്നിട്ട് ഇഡ്ഡലി കുട്ടുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു തട്ട് വെച്ച് അതിനു മുകളിൽ ഈ ഉരുളകൾ പൊറുക്കി വെച്ച് പാത്രം അടച്ച് ആവിയിൽ വേവിക്കുക. നല്ലതുപോലെ വെന്തതിനു ശേഷം പാത്രം അടുപ്പിൽ നിന്നും ഇറക്കി അടപ്പ് തുറന്ന് അതിലുള്ള കൊഴുക്കട്ടകൾ മറ്റൊരു പാത്രത്തിലാക്കി ചെറു ചൂടോടെ കഴിക്കാവുന്നതാണ്. ജീരക കൊഴുക്കട്ട. ചേരുവകൾ: പച്ചരി 2 നാഴി, തേങ്ങ അരമുറി, ജീരകം 200 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പച്ചരി നന്നായി കഴുകി കുതിർക്കാൻ വയ്ക്കുക. കുതിർന്നു കഴിഞ്ഞാൽ വെള്ളം നിശേഷം അകറ്റിക്കളഞ്ഞ ശേഷം പച്ചരിയെടുത്ത് ജീരകം ചേർത്ത് അരയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ടതിനെ ഓരോ ചെറിയ ഉരുളകളാക്കി കുഴിയുള്ള പാത്രങ്ങളിൽ വയ്ക്കുക. എന്നിട്ടതിലേക്ക് ഉരുളകളുടെ മുകൾ ഭാഗം വരെ ചൂടുവെള്ളം പതുക്കെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. എന്നിട്ടതിലേക്ക് തിരികെ വെച്ചിട്ടുള്ള തേങ്ങയും കുറച്ച് ഉപ്പും വിതറുക. ശേഷം ആ പാത്രം അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഇടയ്ക്ക് വെന്തുവോ എന്നറിയാൻ ഒരു ചെറിയ ഈർക്കിൽ കഷ്ണം കൊണ്ട് ഉരുളകളിൽ കുത്തിയെടുത്ത് നോക്കുക. അതിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ വെന്തുവെന്ന് മനസ്സിലാക്കി ഇറക്കി വെച്ച് കൊഴുക്കട്ടയും അതിലുള്ള വെള്ളവുമായി കഴിക്കാവുന്നതാണ്. പുട്ട് വിവിധ രീതിയിൽ. അരിപ്പുട്ട്: ചേരുവകൾ, അരിമാവ് 1/2 കിലോ, തേങ്ങ 1 മുറി, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരിമാവ് ഉപ്പും വെള്ളവും ചേർത്ത് നനയ്ക്കുക, കുഴഞ്ഞു പോകരുത്. അതിനുശേഷം പുട്ടുകുറ്റിയിൽ തിരുമിയ തേങ്ങ നിറയ്ക്കുക, അതിനു മീതെ മാവ് നിറയ്ക്കുക. ഇങ്ങനെ പല നിരകളായി പുട്ടുകുറ്റിയിൽ മാവ് നിറച്ച് ആവിയിൽ പുട്ട് വേവിച്ചെടുക്കുക. ഗോതമ്പ് പുട്ട്. ഗോതമ്പ് മാവ് 4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, തേങ്ങ ചിരക്കിയത് 2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് മാവ് കട്ട കെട്ടാതെ ഉപ്പും വെള്ളവും ചേർത്ത് കുറേശ്ശെ നനയ്ക്കുക. അതിനുശേഷം പുട്ടുകുറ്റിയിൽ തേങ്ങയും അതിനു മുകളിൽ മാവും നിറയ്ക്കുക. ഇങ്ങനെ പല നിരകളായി പുട്ടുകുറ്റിയിൽ നിറച്ച് ആവിയിൽ പുട്ട് വേവിക്കുക. റവ പുട്ട്. റവ 1 കപ്പ്, ഉപ്പ് പാകത്തിന്, തേങ്ങ പകുതി, വെള്ളം ആവശ്യത്തിന്. റവ അധികം മൂപ്പിക്കാതെ വറുത്തെടുക്കുക. അതിൽ ഉപ്പും വെള്ളവും ചേർത്ത് നനയ്ക്കുക. അതിന് തേങ്ങ ചിരക്കിയതും അതിന് മുകളിലായി നന്നായി റവയും നിറയ്ക്കുക. ഇങ്ങനെ പല നിരകളായി പുട്ടുകുറ്റിയിൽ നിറച്ച് ആവിയിൽ വേവിക്കുക. റവ കടലമാവ് പുട്ട്. ചേരുവകൾ: റവ 1 കപ്പ്, കടലമാവ് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന്, തേങ്ങ പകുതി, നെയ്യ് ആവശ്യത്തിന്. റവയും കടലമാവും നെയ്യിൽ ചെറുതായി വറുത്തെടുക്കുക. വറുത്തെടുത്ത കടലമാവ്, റവ എന്നിവ ഉപ്പും ചേർത്ത് ഇളക്കുക. നനച്ചെടുത്ത പൊടി പുട്ടുകുറ്റിയിൽ തിരുമിയ തേങ്ങ നിറയ്ക്കുക. അതിനു മീതെ പുട്ടുപൊടി നിറയ്ക്കുക. ഇങ്ങനെ പല നിരകളായി നിറച്ച് ആവിയിൽ വേവിക്കുക. ഏത്തയ്ക്കപ്പുട്ട്. ചേരുവകൾ: ഏത്തപ്പഴം 1/2 കിലോ, പുട്ടുപൊടി 5 കപ്പ്, ഉപ്പ് പാകത്തിന്, വെള്ളം ആവശ്യത്തിന്, തേങ്ങ 1, ശർക്കര 300 ഗ്രാം. വെള്ളവും ഉപ്പും ചേർത്ത് മാവ് നനയ്ക്കുക. 400 ഗ്രാം ഏത്തപ്പഴം നീളത്തിൽ മുറിക്കുക. 100 ഗ്രാം ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞു വയ്ക്കുക. തിരുമിയ തേങ്ങയും ചെറുതായി നുറുക്കിയ പഴവും ശർക്കരയും യോജിപ്പിക്കുക. നീളത്തിൽ മുറിച്ച പഴം പുട്ടുകുറ്റിയുടെ വശത്തായി വയ്ക്കുക. അതിനുശേഷം ശർക്കരയും തേങ്ങയും ചേർത്ത് വെച്ച ഏത്തപ്പഴം 3 സ്പൂൺ ഇടുക. അതിനു മീതെ പുട്ടുപൊടി ഇടുക. ഇങ്ങനെ പല തട്ടുകളായി നിറച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുക. ചിരട്ട പുട്ട്. ചേരുവകൾ: അരിപ്പൊടി വറുത്തത് 1/2 കിലോ, തേങ്ങ ചിരകിയത് പകുതി, വെള്ളം പാകത്തിന്, ഉപ്പ് പാകത്തിന്.
ഒരു കണ്ണം ചിരട്ടയെടുത്ത് രണ്ട് ദിവസം വെള്ളത്തിലിടുക. ചിരട്ടയുടെ കറ പോയതിനു ശേഷം അത് വൃത്തിയാക്കി എടുക്കുക. ചിരട്ടയുടെ വലിയ കണ്ണ് തുളയ്ക്കുക. അരിമാവ് വെള്ളവും ഉപ്പും ചേർത്ത് നനയ്ക്കുക. തുളച്ചു വെച്ച കണ്ണം ചിരട്ടയിൽ ആദ്യം